നടൻ സുശാന്ത് സിംഗ് രജ്പുത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ തന്നെയാണ് ബോളിവുഡിലും അതുപോലെ തന്നെ സിനിമാ ലോകത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. സിനിമയിലെ പൊളിറ്റിക്സിനെ കുറിച്ചും അതുപോലെ തന്നെ നെപ്പോട്ടിസത്തെ കുറിച്ചും വലിയ വലിയ ചർച്ചകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് മലയാളത്തിലെ നടൻ നീരജ് മാധവും ഒരു പോസ്റ്റ് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിരുന്നു. അതായത് വളർന്നു വരുന്ന ഒരുത്തനെ മുളയിലെന്നുള്ള എന്ന് കൂടിയാലോചിക്കുന്ന ഒരു സംഘം ആളുകൾ മലയാള സിനിമയിലും ഉണ്ട് എന്നായിരുന്നു നീരജ് മാധവിൻ്റെ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു പരാമർശം ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. ഫെഫ്ക ഈ ഒരു പരാമർശത്തിനെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഫെഫ്ക അമ്മയ്ക്ക് കത്തെഴുതി എന്നാണ് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. നീരജിന്റെ കുറിപ്പിൽ പറയുന്നത് പോലെ മലയാള സിനിമയിൽ വളർന്നു വരുന്ന താരങ്ങളെ മുളയിലെന്നുള്ളം എന്ന് വിചാരിക്കുന്ന ഒരു സംഘം മലയാളം സിനിമയിൽ ഉണ്ടെങ്കിൽ അത് ആരൊക്കെയാണെന്ന് നീരജ് വെളിപ്പെടുത്തുമെന്ന് ഫെഫ്ക ആവശ്യപ്പെടുന്നു. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഫെഫ്ക അമ്മയ്ക്ക് കത്ത് നൽകി. ഇത്തരം ആളുകൾ ഒപ്പമുണ്ടെന്ന് തെളിഞ്ഞാൽ അവരെ ഒഴിവാക്കാൻ ഒപ്പം നിൽക്കുമെന്നും ഫെഫ്ക അമ്മയ്ക്ക് അയച്ച കത്തിൽ പറയുന്നു. നീരജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സ്ത്രീവിരുദ്ധ പരാമർശമുണ്ടെന്നും ഫെഫ്ക നൽകിയ കത്തിൽ ആരോപിക്കുന്നുണ്ട്. നായികയുടെ ഹെയർ ഡ്രസ്സിന്റെ പകുതി പോലും ശമ്പളമില്ലാത്ത കാലത്ത് നിന്ന് താൻ വളർന്നു വന്നത് അധ്വാനം കൊണ്ട് മാത്രമാണെന്നാണ് നീരജിന്റെ പരാമർശം. ഇത് സ്ത്രീവിരുദ്ധവും തൊഴിലാളി വിരുദ്ധവുമായിട്ടാണ് ഫെഫ്ക കണക്കാക്കുന്നത്. സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ ആത്മഹത്യ വേദനാജനകവും നിർഭാഗ്യകരവുമാണെന്നും എന്നാൽ ഈ സംഭവത്തെ ഒരു യുക്തിയുമില്ലാതെ മലയാള സിനിമാ സാഹചര്യങ്ങളിലേക്ക് പ്രതിഷ്ഠിച്ചതല്ലെന്ന് സ്ഥാപിക്കാനുള്ള ഉത്തരവാദിത്വം നീരജിനുണ്ടെന്നും ഫെഫ്ക വ്യക്തമാക്കുന്നു. നീരജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് പ്രതികരണവുമായി സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ കമലടക്കം രംഗത്തെത്തിയിരുന്നു. ഇത്തരമൊരു അനുഭവം നീരജിനോ അവരുമായി ബന്ധപ്പെട്ടവർക്കോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ അന്വേഷണം ആവശ്യപ്പെട്ടാൽ സർക്കാർ അത് പരിഗണിക്കുമെന്നാണ് കരുതുന്നത് എന്നായിരുന്നു കമലിന്റെ പ്രതികരണം. സിനിമയിൽ ചില അലിഖിത നിയമങ്ങളുണ്ട്. ഒരു പ്രമുഖ പ്രൊഡക്ഷൻ കൺട്രോളർ പണ്ട് എന്നോട് പറഞ്ഞതാണ്, അതൊക്കെ നോക്കിയും കണ്ടു നിന്നാൽ നിനക്ക് കൊള്ളാം, അന്നതിന്റെ കുട്ടൻസ് എനിക്ക് പിടികിട്ടിയില്ല. 6 വർഷങ്ങൾക്കിപ്പുറം വന്ന വഴി തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഈ പറഞ്ഞ നിയമാവലി പലപ്പോഴും ഞാൻ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ തിരിച്ചടികളും ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് തുടങ്ങുന്നതായിരുന്നു നീരജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മുളയിലെ നുള്ളുന്നവരുണ്ടെങ്കിൽ അവർ ആരാണെന്നും പ്രൊഡക്ഷൻ കൺട്രോളറുടെ പേര് വെളിപ്പെടുത്താനും കത്തിൽ ഫെഫ്ക ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പേര് വെളിപ്പെടുത്താൻ നീരജ് മാധവനോട് അമ്മ ആവശ്യപ്പെടണമെന്നും നടപടി സ്വീകരിക്കാൻ ഒപ്പം നിൽക്കാമെന്നും കത്തിൽ ഫെഫ്ക വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.